Dear students, welcome to English class. Today it is the reference of a character sketch. After like varanulla rendu paadhavagathil nalladana idin characters math parikshikku essential question aanu anivarya chodyam aanu oru character sketch anadu padichu vekkanam vaichu vekkanam padichu vekkanam nanna. I told you never learn it by heart. ഒരിക്കലും പ്രദർശനമാക്കേണ്ട കാര്യമല്ല. ലാംഗ്വേജ് വായിച്ചു വെക്കുക, എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് അല്ലെങ്കിൽ എ ഫോർ ഷീറ്റിലേക്ക് പകർത്തി വെക്കുക, ഫയലാക്കി വെക്കുക. മറ്റൊന്ന് പരാമർശിക്കുക. ക്യാരക്ടർ സ്കെച്ച് പേജ് 11 നിങ്ങളുടെ നോട്ടിലെ പേജ് 11. ക്യാരക്ടർ സ്കെച്ച് ഈസ് എൻ അനാലിസിസ് ഓഫ് എ ക്യാരക്ടർ ഇൻ എ സ്റ്റോറി പ്ലേ. ഒന്നുകിൽ നാടകത്തിലെ കഥാപാത്രത്തിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കഥയിലെ കഥാപാത്രത്തിനെ പറ്റി ചോദിക്കാം. അതിന്റെ ഒരു വിശകലനമാണ് ആ കഥാപാത്രം എന്താണെന്നും അതിന്റെ സ്വഭാവ മഹിമകൾ എന്താണെന്നും അല്ലെങ്കിൽ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അതെന്താണെന്നും അതിന് ഈ കഥയുടെ റോൾ എന്താണെന്നും പറയലാണ് ക്യാരക്ടർ സ്കെച്ച്. ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ അപ്പിയറൻസ്, ശാരീരിക രൂപത്തിനെ പറ്റി പറയാം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഗുണഗണങ്ങളെ പറ്റി പറയാം, ബുദ്ധിയെ പറ്റി പറയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീച്ചേഴ്സ്, ഈ കഥാപാത്രത്തിന് അനുകൂല പ്രതികൂല ഘടകങ്ങളെ പറ്റി നമുക്ക് പറയാം. That are described. A character sketch also describes the role played by the character in the development of the plot of a story or a drama. ഒരു നാടകത്തിൽ, ഒരു കഥയിൽ ഒരു കഥാപാത്രം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്നു, എങ്ങനെ അത് വളർന്ന് വികസിച്ച് ഒരു സ്ഥായി ഭാവമായി നിൽക്കുന്നു, ഇതാണ് നമ്മൾ അതിൻ്റെ ചുരുക്കത്തിൽ പറയുന്നത്. From the character traits a character. From the character traits a character. കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ക്യാരക്ടറിൽ നിന്നാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത്. അതാണ് പറഞ്ഞത്, കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് കഥാപാത്രം ഉണ്ടാവുന്നത്. The reader should be able to understand and the character is and the character and its process. നോക്കൂ, അപ്പൊ നമ്മളൊരു കഥാപാത്രത്തിനെ പറ്റി കേട്ടാൽ, ഏതെങ്കിലും കഥയില് ഒരു കഥാപാത്രത്തിനെ പറ്റി കേട്ടാൽ, നമ്മുടെ ഷേക്സ്പിയർ നാടകത്തിലെ ഒതെല്ലോ എന്ന ആ വിശ്വപ്രസിദ്ധ ട്രാജിക് സ്റ്റോറിയിൽ പ്ലേയിലെ കഥാപാത്രത്തിനെ പറ്റി കേട്ടാൽ, അതിൽ നിന്നൊരു കഥാപാത്രത്തെ അടർത്തിയെടുത്തിട്ടാണ് മലയാളത്തിൽ ഈ പിന്നെ കളിയാട്ടം എന്നുള്ള ആ സിനിമ ഉണ്ടാക്കിയത്, ജയരാജന്റെ. അതായത് അതിലാണ് സുരേഷ് ഗോപി എന്ന നടന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ആ മഞ്ജു വാര്യറാണ് അതിൽ ആ ഡെസ്ഡിമോണയായിട്ട് അഭിനയിച്ചത്. അപ്പോഴ് ഒതെല്ലോ ആയിട്ട് അഭിനയിക്കുമ്പോഴും ഒതെല്ലോ ആയിട്ട് ഈ സത്യത്തിൽ ഒതെല്ലോ എന്നുള്ള കഥയുടെ ആ ആശയത്തിനെടുത്തു ഞാൻ ഒതെല്ലായിട്ടല്ല അഭിനയിച്ചു, വളരെ പിന്നെ ഈ തെയ്യം കെട്ടുന്ന തെയ്യം കലാകാരനായിട്ടാണ് അഭിനയിച്ചത്. അപ്പം തെയ്യം കലാകാരൻ എന്ന കഥാപാത്രത്തിനെ, പക്ഷെ ക്യാരക്ടർ സ്വഭാവം എടുത്തതിനാണ് ഈ കാളിയാട്ടത്തിലുള്ള ആ നാട്ട സിനിമയിലേക്ക് ആക്കിയപ്പോഴും ഒതെല്ലോയിലെ സുപ്രധാന കഥാപാത്രം തൻ്റെ പ്രിയപ്പെട്ടവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ, അങ്ങനെയാൾ ഇത് ഇവിടെ കൊല്ലുന്നതാണ്. അപ്പൊ ഒരു കഥാപാത്രം എന്നുള്ളത് ക്യാരക്ടറാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ സ്വഭാവ സവിശേഷതകൾ, അതാണ് മാഷത്ര ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ നമുക്കൊരാളെ പറ്റി കേൾക്കുമ്പോൾ, മഹാഭാരതത്തിൽ ശകുനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേക രൂപവും ഒരു ചിന്തയും, കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു രൂപവും ചിന്തയും, ഭീമൻ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു രൂപവും ചിന്തയും, കർണൻ എന്ന് കേൾക്കുമ്പോൾ, അങ്ങനെ ആ കഥാപാത്രത്തിന്റെ സവിശേഷതകളാണ്, രൂപ ഭാവങ്ങളാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. Mr. John S., the best investment I ever made. Mr. John S., who appears in front of the author, is a perfect person. കഥാകാരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന 40 വയസ്സുള്ള മിസ്റ്റർ ജോൺ എസ് ഒരു പൂർണ്ണ കഥാപാത്രമാണ്, പൂർണ്ണ വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് അയാൾ ഒരുപാട് ഗുണമേന്മകൾ ആർജിച്ച വ്യക്തിയാണ്. ഹി ഈസ് 40 years old. കഥാകാരൻ കണ്ടുമുട്ടുന്ന ഈ കഥാപാത്രത്തിന് 40 വയസ്സ് പ്രായമുണ്ട്.
But 25 years ago, when he was a teenager, പക്ഷെ 25 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ 15 വയസ്സുകാരനായിരുന്ന ഒരു കൗമാരക്കാരനായിരുന്ന കാലത്ത് he was quite imperfect. അവൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നില്ല. അവൻ ഇംപെർഫെക്റ്റ് ആയിരുന്നു. കുട്ടിക്കാലത്ത് കുട്ടികളി ഉണ്ടാവും. അത് മാതാപിതാക്കളും അധ്യാപകരും മറ്റു മുതിർന്നവരുമാണ് പറഞ്ഞ് മനസ്സിലാക്കി അത് അങ്ങനെയല്ല മകനെ അല്ലെങ്കിൽ അങ്ങനെയല്ല മോളെ അങ്ങനെയല്ല കുട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആദ്യമൊക്കെ എതിർപ്പുണ്ടാവും, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ജീവിതം ഇങ്ങനെയാണ് വേണ്ടതെന്ന്. അല്ലാതെ വഴിപഴച്ചു പോകുമ്പോൾ നമ്മളെ ശിക്ഷിക്കാനല്ലാതെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ആ ശിക്ഷിക്കപ്പെട്ട കുട്ടിയെ രക്ഷിച്ചെടുക്കുന്നത് നമ്മുടെ കഥാകാരനാണ്. ആൻഡ് ഹി വാസ് ക്വൈറ്റ് ഇംപെർഫെക്റ്റ് ആൻഡ് ഹി വാസ് എ parentless child, orphan ആയിരുന്നു അവനൊരു കാലത്ത്. കണ്ടോ, there was nobody to care for him. അവനെ രക്ഷപ്പെടുത്താനോ അവനെ സംരക്ഷിക്കാനോ ആരുമില്ലായിരുന്നു. ഹി വാസ് ലീവിംഗ് ദ ലൈഫ് ഓഫ് എ നോട്ടി സ്ലം ബോയ്. ചേരിയിലെ വികൃതി കുട്ടിയുടെ സ്വഭാവമാണ് അതിന്, അത്തരം ജീവിതമായിരുന്നു അതിന് അന്നത്തെ 15 വയസ്സുകാരന്. ഹി വാസ് ത്രോൺ ഇൻ ടു ട്രബിൾസ്. അതുകൊണ്ട് അവൻ ബുദ്ധിമുട്ടിൽ നിന്നും ബുദ്ധിമുട്ടിലേക്ക് എടുത്തറിയപ്പെട്ടു. ആൻഡ് ആസ് എ ലാസ്റ്റ് സോഴ്സ്, അങ്ങനെ അവസാന ശ്രമം എന്ന നിലയിൽ ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. രക്ഷപ്പെടാൻ കഴിയാതെ അവൻ തെറ്റിൽ ആണ്ടുമുങ്ങിയപ്പോൾ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഡോക്ടർ ഹെജിക്കോണിൻ റീച്ച് ഓൺ ദി സ്പോട്ട് ആൻഡ് സേവ് ഹിം. അവിടെയാണ് നമ്മുടെ ഏജക്രോണൻ എന്ന കഥാകാരന്റെ ഡോക്ടറുടെ രംഗപ്രവേശം. അയാൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നു, അയാൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. അത് ആ 15 വയസ്സുകാരന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മുടെ പിന്നെ കളിച്ചും അല്ലെങ്കിൽ രസിച്ചും അങ്ങനെ മറ്റുള്ള കുട്ടികളുടെ കൂട്ടും കൂടി നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വേണ്ടവര്, ടീച്ചേഴ്സ് ആകട്ടെ, അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ചേട്ടനാകട്ടെ, നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നിട്ട് മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നു. അതിനാണ് ടേണിംഗ് പോയിന്റ്. അതോടുകൂടി നമ്മളൊക്കെ രക്ഷപ്പെടുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നല്ല രീതിയിലേക്ക് കടക്കുന്നു. അങ്ങനെ കടന്ന ഈ കുട്ടി ഡോക്ടർ എ ജെ ക്രോൺ ആണ് അത് ചെയ്തത്. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. ഈ കുട്ടി റിയലൈസ് ട്രൂ, അങ്ങനെ അവനെ യാഥാർത്ഥ്യം മനസ്സിൽ, ശരി അയ്യോ ഞാൻ ഇത്രയും കാലം ചെയ്തൊക്കെ അബദ്ധമായിപ്പോയി, ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ സ്വയം പഠിക്കാൻ തുടങ്ങുന്നു. അവൻ സ്വയം പഠിക്കുന്നു, പഠിച്ച് ബിരുദമെടുക്കുന്നു, അല്ല വക്കീൽ ബിരുദമെടുക്കുന്നു. അതുമാത്രമല്ല അവൻ ലോകസേവനത്തിനിറങ്ങുന്നു, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നു. അതാണ് നമ്മുടെ കഥാപാത്രം. ആൻഡ് ഫോൾസ് പീപ്പിൾ, അങ്ങനെയാണ് നമുക്ക് ശരിയായവരെയും തെറ്റായവരെയും തിരിച്ചറിയിക്കാൻ കഴിയുക. നമുക്കൊരു ബുദ്ധിശക്തി വേണം. ഹി ഐഡന്റിഫൈഡ് റൈറ്റ് ആൻഡ് റോങ്. കണ്ടോ, അവരെ തന്നെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിച്ചു. ഹി ബിഗാൻ ടു വർക്ക് ഹാർഡ്, അങ്ങനെ അവൻ കഠിനമായ അധ്വാനിക്കൻ ശ്രമിച്ചു. ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡീസ്, അവൻ അവന്റെ പഠനം തുടർന്നു. ലേറ്റർ ഹി ബിക്കെയിം എ ഫേമസ് ലോയർ ആൻഡ് എ കൈൻഡ് സോഷ്യൽ വർക്കർ. പിന്നീട് അവൻ പ്രശസ്തനായ വക്കീലായി, അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായി. മിസ്റ്റർ ജോൺ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്. സ്വയം സഹായിച്ചുകൊണ്ട്, സ്വയം നന്നായി പഠിച്ചുകൊണ്ട്, സ്വയം വളർന്നു വരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്യാരക്ടർ. ആൻഡ് സെൽഫ് റിലയൻസ്, അവൻ സ്വയം ആശ്രയിച്ചവനാണ്, സ്വാശ്രയക്കാരനാണ് അവൻ. അവൻ മറ്റുള്ളവരെ പിന്നീട് മറ്റുള്ളവരാണ് അവനെ ആശ്രയിക്കുന്നത്. ഈസ് നോബിൾ ക്യാരക്ടർ ഇസ് അപ്രീഷിയേറ്റഡ് ബൈ ഹിസ് സേവിയർ ഓൾസോ. അങ്ങനെ അവനെ വീണ്ടും കണ്ടുകൂട്ടിയപ്പോൾ 15 വയസ്സായിരുന്ന അവനെ അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, പിന്നീട് കണ്ടിട്ടില്ല, പിന്നീട് 25 വർഷങ്ങൾക്ക് കാണുമ്പോൾ അന്ന് രക്ഷപ്പെടുത്തിയ ഡോക്ടർ അന്ന് അവന് 7 pounds 10 shillings നൽകി. അവനെ കടം തീർത്ത ഡോക്ടർ അവന് ആരോഗ്യം, മരണവുമായി മലടിക്കുന്നവന് കൃത്യമായി ശ്വാസോച്ഛാസം നൽകി ജീവൻ കൊടുത്ത ഡോക്ടർ അവൻ്റെ എതിരെ കേസെടുക്കാതെ വെറുതെ വിടാൻ വേണ്ടി ഈ പോലീസുകാരനോട് സ്നേഹപൂർവ്വം നിർബന്ധിച്ച ഡോക്ടർ, ആ ഡോക്ടറാണ് 25 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ കണ്ട ഏജക്രോണിൻ. ആ കുട്ടിയാണ് 25 വർഷങ്ങൾക്ക് നമ്മളിപ്പോൾ കണ്ട വക്കീലായ, ജനസേവകനായ, 40 വയസ്സുള്ള, അല്പം കഷണ്ടിയുള്ള, സുന്ദരനായ, വിവാഹിതനായ ആ മിസ്റ്റർ ജോൺ എസ്. അതാണ് കഥാപാത്രം. രണ്ടാമത്തെ കഥാപാത്രം
Martha, the scholarship jacket. The character Martha in the story, the scholarship jacket is sensitive as well as sensible. അവൾ വൈകാരികതയുള്ള കഥാപാത്രമാണ്, എന്നാൽ ബുദ്ധിയുള്ള കഥാപാത്രമാണ്. അവൾ പൊട്ടി കരയുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അവൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അവൾ സെൻസിബിൾ ആണ്, സെൻസിറ്റീവ് ആണ് ഇൻ ഹർ ഡിസ്പൊസിഷൻ. അവളുടെ കഥാപാത്രത്തെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഷീസ് ഇന്റലിജന്റ് എയ്ത്ത് സ്റ്റാൻഡേർഡ് ഗേൾ. എയ്ത്ത് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എയ്ത്ത് ഗ്രേഡാണ്. നമ്മുടെ പത്താം ക്ലാസ്സിനനുസരിച്ചിട്ടാണ് ഈ എയ്ത്ത് സ്റ്റാൻഡേർഡ് വരുന്നത്. അത് പ്രത്യേകിച്ചും യൂറോപ്യൻ അമേരിക്കയിലെ കാര്യമാണ്. എയ്ത്ത് ഗ്രേഡ് ഗേൾ, അതിൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഗേൾ, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് എട്ടാം ഗ്രേഡിൽ പഠിക്കുന്നവളാണ് അവൾ. ഹു ഈസ് കോമ്പിറ്റൻറ്റ് ആൻഡ് പ്രൊഫഷ്യന്റ് ഇനഫ് ടു വിൻ ദി പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. തൻ്റെ സ്കൂളിൽ അവളൊരു കറുത്ത വർഗ്ഗക്കാരിയാണ്, അവൾ ദരിദ്രയാണ്, വെള്ളക്കാരുടെ സ്കൂളിൽ പഠിക്കുകയാണ്. അവളുടെ ശരീരത്തിന് പോഷണ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള പരിമിതികളുണ്ട്. അവൾ കാണാൻ സുന്ദരിയല്ല, അവൾക്ക് ഗ്ലാമറില്ല, അവൾക്ക് ശരീരത്തിന് പോഷിപ്പില്ല, പോളിപ്പില്ല, അവൾക്ക് സമ്പത്തില്ല, അവൾക്ക് നല്ല വസ്ത്രങ്ങളില്ല, അവൾക്ക് ജേഴ്സി വാങ്ങാൻ പണമില്ല. പക്ഷേ അവൾക്ക് ബുദ്ധിശക്തിയുണ്ട്. ആ ബുദ്ധിശക്തിയാണ് അവളുടെ ശക്തി. ആ ശക്തി മാത്രമേ അവൾക്കുള്ളൂ. അതുകൊണ്ട് ദാറ്റ് ദ സ്കൂൾ ഹാസ് ടു ഓഫർ. സ്കൂളിൽ നിന്നും ഏറ്റവും മികച്ച വിദ്യാർത്ഥി കൊടുക്കുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റിന് അർഹ അവളാണ്. അവളാണ് സ്കൂൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥി. മാർത്ത ഇൻ ഹർ അപ്പിയറൻസ് ഈസ് ടാങ്കി ആൻഡ് ലാങ്കി ആൻഡ് ഈവൻ earned humorous nickname from her friends. കൂട്ടാളികളിൽ നിന്നും വിളിപ്പേര് പന്തപ്പയർ എന്ന പേരുള്ളവളാണ് അവൾ. അവളുടെ കാല് ടൂത്ത് പിക്ക് പോലെയാണ്. എന്ന് വെച്ചാൽ മാംസ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ട് പല്ലിനടയിൽ കുത്തിയെടുക്കുന്ന, പല്ലിനടയിലേക്ക് കുത്തുന്ന കോല് പോലെ, അതാണ് ടൂത്ത് പിക്ക് പോലെയാണ് അവളുടെ കാലുകൾ. പക്ഷേ അവളുടെ ബുദ്ധിയോ അപാരമാണ് അവൾ. ദെൻ അബൌട്ട് ഓൾദോ ഇന്റലിജന്റ് ആൻഡ് ഇൻഡസ്ട്രിയസ്, അവൾ ബുദ്ധിശക്തിയുള്ളവളാണ്, അവൾ കഠിനാധ്വാനിയാണ്. ദ ഇൻസിഡന്റ് റിവീൽസ് ദ സെൻസിറ്റീവ്നെസ് ഓഫ് എ ക്യാരക്ടർ. എങ്കിൽ പോലും പല സമയത്ത് അവൾ പൊട്ടിക്കരയുന്നുണ്ട്, സങ്കടം കടിച്ചൊതുക്കുന്നുണ്ട്. അതേപോലെ പ്രിൻസിപ്പളുടെ മുന്നിൽ സംസാരിക്കാൻ വന്നപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് മുതിർന്ന ഒരാളെ പോലെ സംസാരിക്കുന്നുമുണ്ട്. ഓൾദോ ഇന്റലിജന്റ് ആൻഡ് ഇൻഡസ്ട്രിയസ് ദ ഇൻസിഡന്റ് ചില സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു, അവൾ വൈകാരികമായി കരയുന്നവളാണെന്ന്. ദ സെന്റൻസ് ഐ ഷാൾ റിമെമ്പർ ദി ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് ദ ഫ്ലാറ്റ് എഗൈൻസ്റ്റ് ദി വാൾ. ഞാനന്ന് ആ ചുമരിനോട് ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് അവൾ വലുതായിട്ട്. പിന്നീട് അവൾ ലോക പ്രശസ്തയായി, പിന്നീട് അവൾ ഗ്രേറ്റ് അധ്യാപികയായി, പത്രപ്രവർത്തികയായി, കഥ എഴുത്തുകാരിയായി. അപ്പോഴവൾ പറയുന്നു, അന്നത്തെ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നതെന്ന്. ദ സെന്റൻസ് സോറി എക്സംപ്ലിഫൈസ് ദി ആസ്പെക്ട് മാർത്താസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻസൈറ്റ്. അവളുടെ ഉറച്ച തീരുമാനവും അവളുടെ ഉൾക്കാഴ്ചയും മേക്ക് ഹർ ലുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ഹർ ആ പ്രിൻസിപ്പൾസ് ഐസ്. അങ്ങനെ കുട്ടിക്കാലം മുതലൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തവളോട്, മോളെ സമ്മാനം എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങേണ്ടതല്ല, മോള് പറയണം എനിക്ക് ഞങ്ങൾക്കത് വേണ്ട എന്ന്. അവൾക്കത് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളെ സാധാരണ കുട്ടികളെ എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതല്ല, എന്തുകൊണ്ട് വേണ്ട എന്ന് അവൾക്ക് മനസ്സിലായി. അത് ഈ സമ്മാനം വില കൊടുത്ത് വാങ്ങേണ്ടതല്ല, അത് അവൾക്ക് കുറവാണ്, അവളുടെ മുത്തശ്ശന് കുറവാണ്, മുത്തശ്ശിക്ക് കുറവാണ്, അച്ഛനും അമ്മയ്ക്കും അവൾക്ക് നാണക്കേടാണ്. സമ്മാനം വില കൊടുത്ത് വാങ്ങി നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അവൾ പ്രിൻസിപ്പളിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സർ എനിക്കത് വേണ്ട, നിങ്ങൾ ആ വെള്ളക്കാരി കുട്ടിക്ക് ജവാനിന് വിറ്റേക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളത് കൊടുത്തേക്ക്, അവൾക്ക് പറ്റുള്ളൂ, അവൾക്ക് വേണോണ്ട്, അവൾക്ക് കൊടുത്തേക്ക്. അങ്ങനെ ശക്തമായി പറയാൻ ചങ്കൂറ്റം കാണിച്ചപ്പോഴാണ് ആർത്ത. ആൻഡ് ഐ സ്വിച്ച് ബി സ്കിൽഫുള്ളി എവർട്സ് ആർ ദോ ഷീസ് ലെഫ്റ്റ് ഹൈ ആൻഡ് ഡ്രൈ ഓൺ ദി ഇൻസിഡന്റ് ദ ഹി കുഡ് പെയിന്റഡ് ഹർ കാം ആൻഡ് റീട്രേറ്റ് വാട്ട് എ ഗ്രാൻഡ് ഫാദർ ഹാഡ് ടോൾഡ് ഹർ. മുത്തശ്ശൻ പറഞ്ഞ കാര്യമാണ് അവളെ ഉണർത്തിയത്, അവളുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്നത്. ഹവർ മാർത്ത ഫീൽസ് ഓവർവംഡ് ആഫ്റ്റർ ഗെറ്റിംഗ് എ പോസിറ്റീവ് റെസ്പോൺസ്. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരിക്കൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, കിട്ടിയപ്പോഴോ വളരെയേറെ സന്തോഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പൊട്ടിക്കരയുന്ന എന്നാൽ പൊട്ടിച്ചിരിക്കുന്ന കഥാപാത്രമാണ് മാർത്ത. ഒന്നുമില്ലാത്ത എന്നാൽ എല്ലാം ഉള്ള കഥാപാത്രമാണ് മാർത്ത. വെളുത്തവളല്ല എന്നാൽ കറുത്തവർ ആരാധ്യരാണെന്ന് തെളിയിച്ച കഥാപാത്രമാണ് മാർത്ത.
പതിനഞ്ച് വയസ്സുകാരിയാണ് മാർത്ത, പക്ഷേ 50 വയസ്സിനേക്കാൾ കഴിവുള്ളവളാണ്, അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവളാണ്, അല്ലെങ്കിൽ പക്വതയുള്ളവൾ കൂടിയാണ് മാർത്ത. അവൾ സെൻസിറ്റീവാണ്, സെൻസിബിൾ ആണ്, ബോധപൂർവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവളാണ്, എന്നാൽ കുട്ടിയെ പോലെ പെരുമാറുന്നവളാണ്. അവളുടെ സ്മിത്ത് സാറാണ് അവളെ സഹായിച്ചത്. അവർ മാർത്ത ഫീൽസ് ഓവർവെംഡ് ആഫ്റ്റർ ഗെറ്റിംഗ് എ റെസ്പോൺസ് ഫ്രം ദി പ്രിൻസിപ്പൽ. ഷീ ഡസ് നോട്ട് ഹൈഡ് ഹർ ഹാപ്പിനെസ്. കരയുമ്പോൾ കരച്ചിൽ ഒളിപ്പിക്കാറില്ല, സന്തോഷം വരുമ്പോൾ അവൾ ചിരിയും ഒളിപ്പിക്കാറില്ല. ബട്ട് വാട്ട് ഹർ ഗ്രാൻഡ് ഫാദർ, ഷീ കൺസീൽഡ് ഹർ എക്സൈറ്റ്മെന്റ് ആൻഡ് ജെർണി പ്രസ്തുത അമേറ്റർ. എന്നാൽ മുത്തശ്ശനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സങ്കടമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് സംസാരിക്കുന്നവളാണ് മാർത്ത. എന്നാൽ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, സർ എനിക്ക് താങ്കളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണ്ട, അത് പണമുള്ളവർക്ക് വിറ്റേക്കൂ എന്ന് തൻ്റെ അടുത്തോടുകൂടി പറയാൻ കഴിവുള്ളവളാണ് മാർത്ത. ആൻഡ് മാർത്തസ് തോട്ട്സ് ആർ ക്വൈറ്റ് മെച്യൂർഡ് ആൻഡ് ഷീ ലീവ്സ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ദി റീഡർ. തീർച്ചയായിട്ടും മാർത്ത ഏറെ കഴിവുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഏറെ കഴിവറ്റൊരു കഥാപാത്രമാണ്, വായനക്കാരിൽ താല്പര്യം ജനിപ്പിക്കുന്ന കഥാപാത്രമാണ്. ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മളിന്ന് രണ്ടെണ്ണം റെഫർ ചെയ്തത്. ഇതൊന്നെ അല്പം ടഫാണ് ഈ സ്കൂളിൽ നിന്ന്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയതാണ് രണ്ടാമത്തത്. മാഷ് അതൊന്ന് ഒന്നുകൂടി ഒന്ന് ലഘൂകരിച്ചിട്ട് മക്കൾക്ക് ഒരു വൈറ്റപ്പ് കൂടെ ഇതിനെപ്പറ്റി തരുന്നുണ്ട്.